ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മൈസൂർ പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൈസൂർ പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഫെയിൽ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അത് ഫെയിൽ ആവുന്നതെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ ഒന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. ആ ഒരു കടലമാവ് മൂത്ത ഒരു സ്മെല്ല് വരും, അത്ര നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. ഞാൻ ആദ്യത്തെ തവണ ഉണ്ടാക്കിയ സമയത്ത് എൻ്റെത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഫെയിൽ ആവാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് എന്താണ് അങ്ങനെ പറ്റണേന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫെയിൽ ആവില്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണെങ്കിലും ചെയ്തു വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഫെയിൽ ആവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കടലമാവും അതുപോലെ തന്നെ നെയ്യാണ്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരക്കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി നെയ്യൊന്നും വേണ്ട, നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നല്ലപോലെ കട്ടയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ അതേ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അവിടെയാണ് നമുക്ക് ഇത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതൽ, ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം, പഞ്ചസാര 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നൂൽ പരവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് സമയമൊന്നും വേണ്ട, തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പൊ അലിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇത് നോക്കണം. കറക്റ്റ് ഈ ഒരു നൂൽ പരവാവുന്നത് വരെ നമ്മൾ ചെയ്യാവുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത്. അപ്പൊ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ടില്ലേ ഒരു നൂൽ പരവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മൈസൂർ പാക്ക് തന്നെ 3-4 ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല ഹാർഡ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നതുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡും അല്ല, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കല്ല, കടിക്കുമ്പോൾ കുറച്ചൊരു ക്രിഞ്ചി ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പുള്ള മൈസൂർ പാക്കാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് ആ ഒരു ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ വരുന്നത്. അപ്പൊ നന്നായിട്ട് നെയ്യ് കുടിക്കണ വരെ 2 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള അരക്കപ്പ് നെയ്യ് ഉണ്ടല്ലോ, നന്നായിട്ട് വലിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവും. അപ്പൊ ഈ സമയത്ത് നമുക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടക്കായിട്ട് ഒരു 3-4 തവണ നമ്മൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 3 തവണ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് അങ്ങ് വിട്ട് വന്നിട്ട് നമുക്ക് പാനിൽ ഒട്ടും പിടിക്കാത്ത രീതിയിലാവും. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് എണ്ണ വീണ്ടും കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വീണ്ടും കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നെയ്യ് ഇടയ്ക്കിടക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ അതിലൊന്ന് കുടിച്ചിരിക്കണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടും തന്നെ ഇതിൽ പിടിക്കാത്ത പോലെ ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിൽ പിടിച്ചോളും. അപ്പൊ അതേ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ ആ നെയ്യൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് ഇപ്പൊ പാനിൽ നിന്ന് ഫുൾ വിട്ട് വരുന്ന പരവായിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇത് ഏതെങ്കിലും ഒരു ട്രേയിലേക്കൊന്ന് മാറ്റണം. അപ്പൊ അതിൽക്ക് ഒന്ന് നെയ്യൊക്കെ ഒന്ന് തടവി വെച്ചിട്ടുണ്ടാവണം, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ അതിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി, അപ്പൊ തന്നെ അത് ശരിയായിട്ട് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു 2-3 മണിക്കൂർ ഒന്ന് വെക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ തിരിച്ചിടുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് സൈഡ് ഒന്ന് കത്തി വെച്ച് ഇളക്കിയിട്ട് ഒന്ന് തിരിച്ചൊരു പ്ലേറ്റിനകത്തോട്ട് ഇട്ടാൽ മതി, ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക, ഇതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നന്നായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്യുക, കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്.
അപ്പൊ അതെ, ഞാൻ ഓരോ ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നെ പോലെ മൈസൂർ പാക്ക് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒത്തിരി ഹാർഡും അല്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ടും അല്ലേ ഉള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ 3 മണിക്ക് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.